നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആദ്യം ഇന്ത്യ മുന്നണിയുമായി ഇടയുക, അതിനുശേഷം എല്ലാ തരത്തിലും ഇന്ത്യ മുന്നണിയെ പ്രതിരോധത്തിലാക്കി തൻ്റെതായിട്ടുള്ള സ്പേസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ഇതൊക്കെയായിരുന്നു കെജ്രിവാളിൻ്റെ ആദ്യത്തെ പ്ലാൻ. പക്ഷേ എല്ലാം വെള്ളത്തിൽ വരച്ച വരപോലെയായി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കെജ്രിവാൾ റൂട്ട് മൊത്തത്തിൽ മാറ്റി. മമതാ ബാനർജിയുടെ ലൈൻ തുടർന്നാൽ ആം ആദ്മി പാർട്ടി എങ്ങും എവിടെയും എത്തില്ല എന്ന് മനസ്സിലാക്കി പഞ്ചാബിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സഖ്യമാകാം എന്ന നിർദ്ദേശം അണികളിൽ നിന്ന് സ്വീകരിച്ച് ഒടുവിൽ ആ ഒരു നിർദ്ദേശവും കോൺഗ്രസുമായി ഒരു രമ്യതയിലേക്ക് എത്താൻ വേണ്ടി സ്വീകരിച്ചു. പക്ഷേ അവസാനം പഞ്ചാബ് ഘടകം നേരെ മലക്കമറിഞ്ഞപ്പോൾ പഞ്ചാബിൽ മാത്രം വേണ്ട, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതായത് ഗുജറാത്ത്, ഹരിയാന, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ സഖ്യമാകാം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇതിനിടയിൽ മദ്യ നയവുമായി ബന്ധപ്പെട്ട് 7 തവണ ED നോട്ടീസ് അയച്ചതാണ്. അതിൽ 7 തവണയും അദ്ദേഹം സ്കിപ്പ് ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കെജ്രിവാളിന് എല്ലാവിധ ധാർമ്മിക പിന്തുണയും കോൺഗ്രസ് നൽകാമെന്ന് ചില നേതാക്കൾ വാക്ക് പറഞ്ഞെങ്കിലും ഔദ്യോഗികമായി അത് പറഞ്ഞിട്ടില്ല. ഔദ്യോഗികമായി ഒരു അറിയിപ്പ് എന്ന രീതിയിലേക്കാണ് കെജ്രിവാൾ മാനസികപരമായി ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കളുടെയും പിന്തുണ കൃത്യമായി വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി വരുന്നത്. അതിൽ ഏതൊക്കെ രീതിയിലാണ് കെജ്രിവാൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്? മനീഷ് സിസോദിയെയും അതുപോലെ തന്നെ നിരവധി മന്ത്രിമാരെയും കേന്ദ്രം വീണ്ടും വീണ്ടും ഉന്നവിടുകയാണ്. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബ് രാഷ്ട്രീയം ശക്തമായി അവരോടൊപ്പമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഡൽഹി രാഷ്ട്രീയത്തിൽ ഭയറ്റുന്നവരാണ് കെജ്രിവാളിന് ഏറെ കുറെ ധാർമ്മിക പിന്തുണ കൊടുത്തവർ. ഡൽഹിയിൽ രാംലീല മൈതാനത്ത് നിന്ന് തുടങ്ങിയ സമരാഗ്നി പിന്നീട് ഒരു പ്രസ്ഥാനമായി മാറിയതിൻ്റെ ചുക്കാൻ പിടിച്ചതിൽ തൊട്ട് കൂട്ടുകാരനായ, അതായത് കബീർ എന്ന സംഘടന സ്ഥാപിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മനീഷ് സിസോദിയയ്ക്കും കാതലായ പങ്കുണ്ട് ഈ പാർട്ടിയിൽ. അതുകൊണ്ട് തന്നെ അവരെ ആരെയും വിശ്വാസത്തിനെടുക്കാതെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് ചർച്ചയ്ക്കൊടുവിൽ ചില അന്തർധാരകൾ BJP നടത്തുന്നു എന്ന ഒരു ശക്തമായ വികാരം ഗുജറാത്തിലെ കോൺഗ്രസ് ഘടകവും അതുപോലെ ഹരിയാനയിലെ ഭൂവിന്ദർ ഹൂഡയുടെ അനുയായികളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഹരിയാനയിൽ നിലവിൽ ഒരു സീറ്റ്, അതായത് കുരുക്ഷേത്ര സീറ്റാണ് ആം ആദ്മി പാർട്ടിക്ക് മത്സരിക്കാൻ കൊടുക്കുന്നത്. ബാക്കി 9 സീറ്റുകളിലും കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത്. ഗുജറാത്തിൽ ഒരു സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് കൊടുക്കുന്നു. ബാക്കി 26-25 സീറ്റുകളും കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നത്. നമുക്കറിയാം 26 സീറ്റുകളും ഗുജറാത്തിൽ കഴിഞ്ഞ തവണ ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസ്സിന് ഇത്തവണ ഒരു സീറ്റെങ്കിലും ജയിക്കാൻ പറ്റിയാൽ അത് വലിയ കാതലായ ഒരു നേട്ടമായി എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ കെജ്രിവാളിൻ്റെ പാർട്ടി കഴിഞ്ഞ തവണ കോൺഗ്രസിനെ അള്ളുവെച്ചുകൊണ്ട് മുഖ്യ പ്രതിപക്ഷത്തെത്താൻ പോലും കഴിയാത്ത രീതിയിൽ സീറ്റുകൾ നശിപ്പിച്ച് നാമാവശേഷമാക്കി കൊടുത്ത ഒരവസ്ഥയിൽ എന്തുകൊണ്ട് ഒരു സഖ്യം എന്ന ചോദ്യം കോൺഗ്രസ് ഘടകം, പ്രത്യേകിച്ചും യുവ നേതാക്കൾ, ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഏറ്റവും കൂടുതൽ പ്രസരി ബോർഡ് നിൽക്കുന്ന ജിഗ്നേഷ് മെവാരി അടക്കമുള്ള നേതാക്കൾ ചോദിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഈ സഖ്യത്തിൽ ഗുണം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നേതാക്കൾ അവരോട് കൂടിയത്. അല്ലാതെ സ്നേഹം ഭാവിച്ചൊന്നുമല്ല. ഇത് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് ശരിക്കും മനസ്സില്ലാ മനസ്സോടെ തന്നെയാണ് സീറ്റ് വിഭജനത്തിൽ ആം ആദ്മി പാർട്ടി ഒപ്പം നിർത്തുന്നത്. എന്നാൽ ഡൽഹിയിൽ മാത്രം നേട്ടം കിട്ടും. ഇപ്പോൾ ഗൗതം ഗംഭീർ ഉൾപ്പെടെയുള്ളവർ BJP വിട്ട സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായി എന്തൊക്കെ നേട്ടങ്ങളായിരിക്കും കോൺഗ്രസിന് വരിക എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ ആ നാളുകളിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.